മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾക്ക് കരുത്തുപകരുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻജിഒ യൂണിയൻ വടകര മിനി സിവിൽ സ്റ്റേഷനിൽ ധർണ നടത്തി. കേരള എൻജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൽ മായ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കൂട്ടത്തലേക്ക് സംഘടന മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യത്തെ കുറിച്ച് സെക്രട്ടറി സവിസ്തരമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒന്നാമതായി വെക്കുന്ന മുദ്രാവാക്യങ്ങൾ. നമുക്കറിയാം, രണ്ടാം മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കുന്ന ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളാകെ തന്നെ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒന്നാം മോദി അധികാരത്തിൽ വരുമ്പോൾ തുടങ്ങിവെച്ച നവലിബല നയങ്ങൾ അതേപടി കൂടുതൽ തീക്ഷ്ണമായി തന്നെ ഇപ്പോൾ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ നടത്തിയിട്ടുള്ള സമ്പൂർണ്ണ ലോക്ഡൌൺ, അതിന്റെ ഭാഗമായി രാജ്യത്തുണ്ടായ തൊഴിലില്ലായ്മ, രാജ്യത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, അത് വലിയ രീതിയിൽ രൂക്ഷമായി തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് പറയുന്നത് പോലെ പടവലങ്ങ പോലെ താഴോട്ട് വരികയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രധാനമായി മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി, അത് ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എങ്ങനെയാണ്, ഇന്ത്യയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കണമെന്നാണ്. ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഒട്ടേറെ കമ്പനികൾ അടക്കം ഇപ്പൊ അടച്ചുപൂട്ടുകയാണ്. ബ്രിട്ടാനിയയും ഹിന്ദുസ്ഥാൻ ലിവറും ഡാൽമിയയും അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ്. മാരുതിയും ടാറ്റയും അടക്കമുള്ള മോട്ടോർ വാഹന കമ്പനികളടക്കം അതിന്റെ ഉത്പാദനം കുറഞ്ഞ ഒരു കാലഘട്ടമാണിപ്പോ. ഉത്പാദനം വർദ്ധിപ്പിക്കുന്നില്ല, തൊഴിലാളികളെ ആകെ തന്നെ പിരിച്ചുവിടുന്നു. ഇപ്പോ ജനങ്ങളുടെ കയ്യിൽ പൈസയില്ല, പണമില്ല. സ്വാഭാവികമായും പണമില്ലാത്തൊരവസരം വരുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെയാണ് ക്രയവിക്രയം നടത്തുവാൻ കഴിയുന്നത്? അത്തരത്തിൽ ജനങ്ങളുടെ മേൽ പണം എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ സ്വീകരിക്കുന്നില്ല. ഏരിയ പ്രസിഡന്റ് ടി വി അനീഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി പി കെ ഹനീഷ് സ്വാഗതം പറഞ്ഞു. ഫാമിലി വെഡിംഗ് സെന്റർ. Metrens Shoes and Bags, NH Bypass, Vadakara. Metrens, buy your dreams.